വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഗ്രിൽഡ് ചിക്കൻ ആണ്. ഇവിടെ ഞാൻ 300 grams ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഇതിന്റെ വെള്ളം ഒന്ന് തുടച്ചെടുക്കണം. ഞാനിപ്പോ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇതൊന്ന് തുടച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇതിന് നമുക്ക് ഒന്ന് വരഞ്ഞെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് മസാല പുരട്ടി ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷമാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. നമുക്കിതെല്ലാം ഒന്ന് വരയണം. കാരണം ഇത് വരയുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനുള്ളിലേക്ക് നല്ലോണം മസാല കയറുകയും ചെയ്യും, പിന്നെ വേവാൻ എളുപ്പമുണ്ട്. ഇപ്പം ഗ്രില്ല് ചെയ്യുന്നതായതുകൊണ്ട് വേകണുണ്ട് നന്നായിട്ട്. ഇതിപ്പോൾ ഞാൻ ചെറിയ പീസസ് ആണ് എടുത്തിരിക്കുന്നത്. ആക്ച്വലി എൻ്റെ ഈ ചെറിയ പീസസ് ആണ് ഇപ്രാവശ്യം കിട്ടിയത്. വലിയ പീസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. വരഞ്ഞു കൊടുക്കുമ്പോൾ ഈ മസാല ഫുള്ള് ഉള്ളിലേക്ക് കയറും. ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാലയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് 1 tablespoon സാദാ ചില്ലിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുളക് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി എടുക്കാം. പിന്നെ ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 teaspoon ജീരകം, 1/2 teaspoon കുരുമുളക്, 1/4 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 teaspoon ഗരം മസാലപ്പൊടി ഇട്ട ശേഷം ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, അത് പിന്നെ 1 lemon juice, പിന്നെ 1 tablespoon എണ്ണ. ഇത് ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അതിലും നല്ലത് ഒന്നുകിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. 1 tablespoon ഓയിൽ, ഇത്രയും സാധനം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതാണ് അരച്ചുകൊണ്ട് വന്ന മസാല. ഇനി ഇത് നന്നായിട്ട് ലാവിഷായിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഫുള്ള് നന്നായിട്ട് ആ ഫുൾ മസാല ഇതിൽ നന്നായിട്ട് പിടിക്കണം. അങ്ങനെ ഇത് ഫുൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂർ എത്ര മണിക്കൂർ വേണേലും വെക്കാം നമുക്ക്. ഞാനിപ്പോൾ ഒരു 4-5 മണിക്കൂറാണ് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്നത്. മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കും. ആ മസാല നമ്മൾ വരഞ്ഞത് കൊണ്ട് അത് നന്നായിട്ടൊന്ന് പിടിച്ചോളൂ അതിലേക്ക്. അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത് ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ പിന്നെ കുക്ക് ചെയ്യാൻ ഗ്രില്ല് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ഇപ്പം നമുക്ക് ഞാനിപ്പോൾ ഒട്ടിജിയിലാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഞാനിതൊരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചിരിക്കുവാണ്. ഇപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഈ ടോപ്പ് പാർട്ട് മാത്രമാണ് അത് പ്രീഹീറ്റഡ്, ഓവൻ പ്രീഹീറ്റ് ചെയ്ത് 10 മിനിറ്റ് അതായത് ആ ഗ്രില്ലിലേക്കുള്ള ഇതിലാണ് ചെയ്തിരിക്കുന്നത്. ആ ടോപ്പ് പാർട്ട് മാത്രമാണ് ഹീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇനി ഒരു 40 മിനിറ്റ് സമയത്തേക്ക് ഇങ്ങനെ ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കുക. അടിയിൽ ആ ട്രേ വെച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ലിക്വിഡ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് അതിനകത്തേക്ക് കളക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്രില്ല് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ഇറച്ചി വെച്ചിട്ട് മറിച്ചും തിരിച്ചുവിട്ട് ഇടയ്ക്കിടയ്ക്ക് മറിച്ചും തിരിച്ചുവിട്ട് ലോ ഫ്ലെയിമിൽ സിമ്മിലിട്ട് പതുക്കെ പതുക്കെ വേവിച്ചെടുത്താൽ മതി. ഒരു 15 മിനിറ്റ് കൊണ്ട് അത് നന്നായിട്ട് വരും. ഇത് കണ്ടോ, 40 മിനിറ്റ്സ് ആയിരിക്കുവാണ്. നല്ല അസലായിട്ട് ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നോക്കട്ടെ, ഞാനൊന്ന് നോക്കിയിട്ട് പോളൂ മറുവശം വെക്കുന്നുള്ളൂ. ഇപ്പൊ ഇനി ഇതിന്റെ അടിവശം ഒരു 2-3 മിനിറ്റ് മതി. കാരണം ഓൾറെഡി നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അടിവശം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ മാത്രം ഒരു 3 മിനിറ്റ് നേരത്തേക്ക് വെച്ചിരിക്കുകയാണ്. അടിവശം മാത്രമേ ഇപ്പൊ ചൂടാക്കിയിട്ടുള്ളൂ, മുകൾവശം ഓഫ് ചെയ്തു. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്, വളരെ ടേസ്റ്റിയാണ്. ഒരു ലെമണൊക്കെ സ്ക്വീസ് ചെയ്ത് മല്ലിയില ചട്നിയോ ടൊമാറ്റോ സോസോ എന്തിന്റെ എങ്കിലും കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.